ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 98-ാമത് ദിവസമാണ് ഇന്ന്. ഭഗവാന്റെ കഥകൾക്ക് എന്നും ഒരു പുതുമയുണ്ട്. ആ കല്യാണകൃഷ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ? രുക്മിണി സ്വയംവരം കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നവീനങ്ങളായിട്ടാണ് തോന്നുന്നത്. അതെത്ര കേട്ടാലും മതി വരില്ല എന്ന് പരീക്ഷത്ത് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി രുക്മിണി പരിണയ കഥയാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അനുസ്മരിച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ഭക്തിയുടെ ആ തീർത്ഥക്കുളത്തിൽ ആരാടിച്ചത്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ശ്രീ ശുഖൻ കഥ പറയുക. രുക്മിണി സ്വയംവര കഥ അന്ന് ആ നൈമിഷയാണത്തിൽ ആ സപ്താഹ യജ്ഞവേദിയിൽ ശ്രീ ശുഖബ്രഹ്മർഷി അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അറിയാതെ തന്നെ ആ ഒരു ശൈലിയിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയിൽ എന്തെല്ലാമോ വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയും. എന്തെന്നില്ലാത്തൊരു ആഹ്ലാദഭാവം, ചില രംഗങ്ങൾ ശ്രീ ശുഖബ്രഹ്മർഷി അനുസ്മരിക്കുമ്പോഴേക്കും അദ്ദേഹം വല്ലാതെ അങ്ങോട്ട് ആവേശഭരിതനായിട്ട് മാറും, അനന്യഭാവമായിട്ട് മാറുന്നു എന്ന് പറയുക. അതായത് താൻ തന്നെയാണോ രുക്മിണി എന്ന് ഇടയ്ക്ക് അദ്ദേഹത്തിന് സംശയം വരിക. ഹേ ഭഗവാൻ, ഇപ്പോൾ ഇങ്ങോട്ട് വരുമോ? താൻ എത്ര നാളായി ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ആ തേരിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുക്കിലേക്ക് കൈ നീട്ടി എങ്ങോട്ട് പോകുന്നു ചന്ദ്രമുഖി എന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു വരണമാല്യം പോലും ഇല്ല അങ്ങേക്ക് തരാനായിട്ട്. ഞാനപ്പോൾ എന്താ ചെയ്യുക ഭഗവാനെ? ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ശുഖബ്രഹ്മർഷി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അതായത് സ്വയം രുക്മിണിയായിട്ട് മാറുകയാണ് ചെയ്തതാർ? ശ്രീ ശുഖബ്രഹ്മർഷി. രുക്മിണിയും താനും വേറെ വേറെ ആണെന്ന് ഒരു തോന്നൽ അവിടെ ഇല്ലാതായി എന്ന് പറയുക. എത്ര നാളായി ഭഗവാന്റെ ഗുണങ്ങൾ കേട്ട് തൻ്റെ മനസ്സ് അച്ഛൻ്റെ ആ ഒരു വാഗ്മയങ്ങളിലൂടെ ശ്രീമദ് ഭാഗവത സ്വരൂപിയായിട്ടുള്ള അവിടുത്തെ ഒരു നോക്ക് കാണാനോ കേൾക്കാനോ ആസ്വദിക്കാനോ ശ്രീ ശുഖബ്രഹ്മർഷി വല്ലാതെ അങ്ങോട്ട് ദാഹിച്ചിരിക്കുകയാണെന്ന് പറയുക. ഭക്തി കൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി പറയുന്നു പരീക്ഷിത് മഹാരാജനോട്, ഭാഗവതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദാനുഭൂതി അത് വിവരിക്കാൻ ആളല്ല ഞാൻ. അച്ഛൻ ഭാഗവതം വായിക്കുന്നത് കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു ആനന്ദാനുഭൂതി മനസ്സിൽ അലതല്ലും. അത് എങ്ങനെയാണ് എനിക്കിവിടെ വിവരിക്കുക എന്നുള്ളത് എനിക്ക് സാധ്യമല്ല. അന്ന് തൊട്ട് ഏത് ശിശുപാലൻ വന്ന് പ്രലോഭിച്ചാലും
ഏത് ജരാസന്ധൻ വന്ന് പിടിച്ചു വലിച്ചാലും, ഏത് രുക്മി വന്ന് അട്ടഹസ് ചാർത്ത് തടഞ്ഞാലും ശരി, ഓരോ ഗ്രഹത്തിലും കല്യാണം, മംഗളം, ശുഭം ഭഗവാൻ കൈവരുത്തുന്നു എന്ന് പറയുക. നമുക്ക് പ്രത്യുഘ്ന ജനനവും വിവാഹവും നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോ.